നമസ്കാരം. ദേവസ്വം ബോർഡിന് എന്തിനാണ് ഇങ്ങനൊരു ദേവസ്വം മന്ത്രി? അല്ല, അറിയാൻ വേണ്ടി ചോദിക്കുക, എന്തിനാണ് ഇങ്ങനൊരു ദേവസ്വം മന്ത്രി? കഴിഞ്ഞ ദിവസം മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തോടനുബന്ധിച്ച് ഒരുക്കങ്ങൾ വിലയിരുത്തുന്നതിന് വേണ്ടി നമ്മുടെ ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണൻ ശബരിമലയിൽ എത്തിയായിരുന്നു. അത് വളരെ നല്ല കാര്യം തന്നെയാണ്. അതിനുശേഷം അദ്ദേഹം ചെയ്ത കാര്യം എന്താണെന്നറിയാവോ? വേറൊന്നുമല്ല, ശബരിമല ശ്രീകോവിൽ മുന്നിൽ നിൽക്കുകയാണ്, അതും അയ്യപ്പനെ തൊഴാതെ നിൽക്കുകയാണ്. ഓക്കെ, അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ താല്പര്യമായിരിക്കും, അതെ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് വിശ്വാസമില്ലായിരിക്കാം. അതുകൊണ്ട് തന്നെ അതിനെ വലുതായി സംസാരിക്കേണ്ട ആവശ്യകതയില്ല. അദ്ദേഹത്തിന്റെ വ്യക്തി സ്വാതന്ത്ര്യം അംഗീകരിച്ചിരുന്നു. പക്ഷേ അയ്യപ്പന്റെ പ്രസാദമായിട്ട് വളരെയധികം വില കൽപ്പിക്കുന്നത്, ഹിന്ദു സമൂഹം വളരെയധികം ഒരു പുണ്യജലം അല്ലെങ്കിൽ പുണ്യതീർത്ഥം എന്ന് പറയുന്ന ആ ഒരു തീർത്ഥം മേടിച്ചിട്ട് അത് കുടിക്കാതെ കളയുന്ന ആ ഒരു പ്രവൃത്തിയെ എന്ത് ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാലും ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. കാരണം അതിന് ചെറ്റത്തരം എന്ന് പറയും, പച്ചമലത് ചെറ്റത്തരം എന്ന് പറയും. കാരണം അത്രത്തോളം വൃത്തിയിട്ട പരിപാടി തന്നെയാണ് അദ്ദേഹം കാണിച്ചത്. അങ്ങേർക്ക് അല്ലെങ്കിൽ ഈ ദേവസ്വം മന്ത്രിക്ക് വിശ്വാസം ഇല്ല എങ്കിൽ തീർത്ഥം മേടിക്കാതിരിക്കാമല്ലോ. എന്തിനാണ് തീർത്ഥം മേടിച്ചിട്ട് അത് കളയുന്നത്? ഇത് വലിയൊരു ഹിന്ദു സമൂഹത്തിന് നേരെയുള്ള ഒരു വെല്ലുവിളി തന്നെയാണ്, അതിനൊരു സംശയം വേണ്ട. കാര്യം വെച്ചാൽ വലിയൊരു ഹിന്ദു സമൂഹം ഈ ഒരു പുണ്യവെള്ളത്തെ അത്രത്തോളം ഒരു പ്രാധാന്യത്തോടെയാണ് കാണുന്നതും അതോടെ തന്നെ കുടിക്കുന്നതും. അതിനെ വെറും പുച്ഛത്തോടെ കളയുക എന്ന് പറയുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. അതിപ്പോൾ ഏത് മന്ത്രിയായാലും ഏത് വ്യക്തിയായാലും ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല, അംഗീകരിച്ചരയുമില്ല. നിങ്ങൾക്ക് വിശ്വാസമില്ല എങ്കിൽ നിങ്ങൾ അവിടെ പോകേണ്ട ആവശ്യകതയില്ല. നിങ്ങൾ മാറി നിൽക്കുക, അവിടുത്തെ ഒരുക്കങ്ങൾ വിലയിരുത്തുക, നിങ്ങൾ വീട്ടിൽ പോവുക അല്ലെങ്കിൽ തിരിച്ചിങ്ങ് വരിക. അല്ലാണ്ട് ആ ശ്രീകോവിൽ മുന്നിൽ നിൽക്കുക, തൊഴാതെ നിൽക്കുക, അല്ലെങ്കിൽ തീർത്ഥം മേടിച്ചിട്ട് അത് കുടിക്കാതിരിക്കുക, ഇതൊക്കെ ഹിന്ദു സമൂഹത്തിന് നേരെയുള്ള അല്ലെങ്കിൽ ഹിന്ദു വിശ്വാസം നേരെയുള്ള ഒരു വെല്ലുവിളി തന്നെയാണ്. അതിന് ഒരു സംശയം വേണ്ട. നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർ മാത്രമാണ് ഈ ദേവസ്വം ബോർഡിന്റെ ഈ തലപ്പത്ത് വരുമ്പോൾ ഈ ഒരു പ്രശ്നം വരുന്നുള്ളൂ. ഈ എത്രയോ കോൺഗ്രസ് മന്ത്രിമാരുണ്ടായിട്ടുണ്ട്, അവരൊന്നും ഇത്തരത്തിലുള്ള ഒരു വൃത്തിയുടെ പരിപാടി കാണിച്ചിട്ടില്ല. എന്തായാലും അവർ വന്നിച്ചില്ലെങ്കിൽ നിന്ദിക്കാൻ നിൽക്കത്തില്ല. അതുകൊണ്ട് തന്നെ ഇതൊക്കെ വലിയൊരു സമൂഹം കാണുന്നുണ്ട്, ഇതൊന്നും മറക്കരുതെന്ന് മാത്രമേ പറയാനുള്ളൂ.